ഹാപ്പി വിമൻസ് ഡേ. എന്തിനാ നമുക്ക് നമുക്കായിട്ടൊരു ദിവസം അല്ലെ? പക്ഷെ വിമൻസിന് വേണ്ടിയിട്ട് ഒരു ദിവസമൊന്നും വേണ്ട, കാരണം എല്ലാ ഡേയും നമുക്കുള്ളതാണ്. എവറി ഡേ നമ്മളില്ലാതെ ഡേയ്സ് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ ഇന്നത്തെ വുമൻസ് ഡേയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ജീവിതം നമ്മളെ എത്ര തവണ തട്ടി നലത്തിട്ടാലും അതേ സ്പീഡിൽ തിരിച്ചെഴുന്നേറ്റിട്ട് പറയാ, ഞാൻ ജയിക്കുന്നത് വരെ ഇത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഓവർ അൺടിൽ ഐ വിൻ. എന്ത് പ്രശ്നമാണെങ്കിലും എന്താണെങ്കിലും എത്ര തവണ നമ്മളെ തട്ടിയിട്ടാലും നമ്മൾ തിരിച്ച് അതേ സ്പീഡിൽ എഴുന്നേറ്റ് എന്ന് പറയാ, ഇറ്റ്സ് നോട്ട് ഓവർ. ഓക്കെ, ഞാൻ ഇനിയും ഫൈറ്റ് ചെയ്യും, ഇനിയും ഞാൻ ജയിക്കുന്നവരെ ഫൈറ്റ് ചെയ്യുമെന്ന് തിരിച്ച് ലൈഫിനോട് പറയാം. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത്തവണ വുമൻസ് ഡേയിൽ പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വുമൻസ് ഡേയിൽ നമ്മുടെ പർപ്പിള് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ തരുന്നുണ്ട്. വേറൊന്നുമല്ല, എന്റെ സ്കിൻ റുട്ടീനിൽ ഞാൻ വെരി റീസെന്റ്ലി ആഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് കാമ ആയുർവേദയുടെ പ്രോഡക്റ്റ്. ഇത് നിങ്ങൾ ബ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഒരുപാട് ഹൈപ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കാമ ആയുർവേദയുടെ ഈ ഒരു റോസ് വാട്ടർ എന്നുള്ളത്. ഇത് ഞാൻ കുറെ നാളെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. നിങ്ങളോട് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അപ്പോ ഈ ഒരു കാമ ആയുർവേദ പ്രോഡക്ട്സിന് ഇന്ന് പർപ്പിളില് വുമൻസ് ഡേയിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അപ്പോ നിങ്ങൾ ഈ ഒരു 1500 കാമ ആയുർവേദ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള 3 പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ കിട്ടും. ഓക്കെ, ഒരു സ്റ്റാർട്ടർ കിറ്റ്. അപ്പൊ നിങ്ങൾ അതെന്തായാലും ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക, താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് വുമൻസ് ഡേയിൽ പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, സോ ഫൈറ്റ് ബാക്ക്, തിരിച്ച് ഫൈറ്റ് ചെയ്യാം ലൈഫിനോട്. ഓക്കെ, മദറിലോട്ടായ ഒരു ചെറിയ ട്വിസ്റ്റ്. സാധാരണ മദറിലോട്ടായ എന്ന് പറയുമ്പോഴത്തേക്കും മരുമകള് അമ്മായിമനെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റാണ്, ഞാൻ എന്റെ അമ്മായിമനെ പരിചയപ്പെടുത്താം, അതായത് കരിമഷിയുടെ അമ്മേനെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. അതാണ് ഇന്നത്തെ ഒരു ചേഞ്ച്. അപ്പൊ നിങ്ങൾക്ക് ആ ചേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണം. എന്തായാലും ഇന്ന് വുമൻസ് ഡേ പ്രമാണിച്ച് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും ലവബിൾ ആയിട്ടുള്ളൊരു വുമണിനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. അതിനു മുമ്പ് തന്നെ വുമൻസ് ഡേക്ക് എനിക്കുള്ള ഒരു മെസ്സേജ് ആദ്യം തന്നെ പറയാം. ഈ സ്ത്രീ ശാക്തീകരണം എന്ന ഒരു വാക്കിനോട് എനിക്ക് ഒട്ടും യോജിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ. ബിക്കോസ് നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഈ സ്ത്രീ ശാക്തീകരണം എന്നുള്ള വാക്ക് ശരിക്കും നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് തുടച്ചു മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എത്ര പ്രാവശ്യം എത്ര കൊല്ലങ്ങളോളം നിങ്ങൾ സ്ത്രീ ശാക്തീകരണം എന്ന വാക്ക് ഉപയോഗിക്കുന്നു, അത്രയും നാള് സ്ത്രീ അബലിയാണെന്നുള്ളൊരു ധാരണ സ്ത്രീയുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം എന്നുള്ള വാക്ക് മാറ്റണം. കാരണം സ്ത്രീകൾ സ്വയം വളരെ ശക്തിയുള്ള കൂട്ടരാണ്. എനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാളും കൂടുതൽ ശാരീരിക ബലം ഇല്ല എന്ന് പറയാം, പക്ഷേ ശാരീരിക ബലം നമുക്ക് ആർക്ക് വേണമെങ്കിലും ആർജിക്കാൻ പറ്റും. മാനസികമായി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ ശാക്തീകരണം പ്രത്യേകിച്ച് വേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസവും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും. ഓരോ ഫാമിലിയിലും എടുക്കുന്ന തീരുമാനങ്ങളിൽ സ്വന്തം അഭിപ്രായം മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഒരു അവസരവുമാണ്. അപ്പൊ ഈ കാര്യങ്ങളാണ് വേണ്ടത്, ശക്തിയല്ല വേണ്ടത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് മദർ ഇൻ ലോ ടാഗിലേക്ക് കടക്കുകയാണ്. ഈ വുമൻസ് ഡേയിൽ ഞാൻ എൻ്റെ അമ്മയെ പരിചയപ്പെടുത്താൻ പോവാണ് നിങ്ങൾക്ക്. അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കുറേ എൻ്റെ ജീവിതത്തിൽ കുറേ സ്ത്രീകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ വീട്ടിലുള്ളവർ, അമ്മ, എൻ്റെ അമ്മയുടെ വീട്ടിലുള്ള ആൾക്കാർ, അച്ഛൻ്റെ വീട്ടിലുള്ള ആൾക്കാർ, എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ പല സ്ഥലത്തും മേ ബി ഞാൻ കുറേ സ്ഥലത്ത് കുറേ ഞാൻ ഒരു 8-10 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. കുറേ 1000-ഓളം കൂട്ടുകാരുണ്ട് എനിക്ക്. അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് കൂടുതൽ ഞാൻ പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളതും വാക്കുട്ടിയുടെ അമ്മയുടെ അടുത്ത് നിന്നാണ്. അങ്ങനെയുള്ളൊരു ആളെ എനിക്ക് ഇന്നത്തെ ദിവസം പരിചയപ്പെടുത്താൻ പറ്റുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആളുടെ മെയിനായിട്ടുള്ള ഫീച്ചർ, എനിക്ക് അമ്മയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അമ്മ ഒരിക്കലും
ഒരു കാര്യത്തിനും നോ പറയില്ല, അതില്ല അത് പറ്റില്ല, എല്ലാ കാര്യങ്ങളും പറ്റും പറ്റും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നൊരു ആളാണ്. രണ്ടാമത്തെ കാര്യം, വളരെയധികം സഹനശക്തി ശരിക്കും ഉള്ള ഒരാളാണ്. സ്വന്തമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ആശ്വാസങ്ങളുണ്ടെങ്കിലും അതൊന്നും അധികം പുറത്ത് കാണിക്കാതെ ഏറ്റവും മാക്സിമം ആളത് സഹിക്കും, ആളത് പുറത്ത് കാണിക്കില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ പറഞ്ഞാൽ അതെ ചെറിയൊരു വേദന തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് അമ്മയുടെ ഒരു വളരെ വലിയൊരു ഇതാണ്. അത്രയും സ്ട്രോങ് ആണ് ആള് മെന്റലി. മെന്റലി സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നമുക്ക് നേരിടാം, എന്ത് ആകാശം ഇടിഞ്ഞു വീണാലും നമുക്ക് അവിടെ പിടിച്ചു നിർത്താം എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഫിസിക്കലി ആള് വീക്കാണെന്ന് നമ്മൾ തോന്നും, പക്ഷെ ആള് മെന്റലി വളരെ വളരെ സ്ട്രോങ് ആണ്. എത്ര എന്തെങ്കിലും കാര്യത്തിൽ എത്ര ആളുകള് അങ്ങോട്ട് വഴക്ക് പറഞ്ഞാലും എന്ത് ചെയ്താലും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു ആളാണ് നമ്മുടെ അമ്മ. അമ്മയുടെ പേരും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം, പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ ഒരു കാര്യം ഒന്നും പറയാതെ പല സാമൂഹിക പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ഒരാളാണ്. കുറെ അധികം സംഭാവനകളും കാര്യങ്ങളും കൊടുക്കുന്ന ആളാണ്. അത് എനിക്കിപ്പോ ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് വീഡിയോ കാണുന്ന അമ്മയെ അറിയുന്ന ആൾക്കാരോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിക്കും. കാരണം അമ്മയ്ക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അമ്മ ചെയ്യുന്ന സൽപ്രവർത്തികളെ കുറിച്ച് അറിയുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ ഞാനാണെങ്കിലും വാക്കുട്ടിയാണ്, ഞങ്ങൾക്ക് ഈ എന്റെ ജോലി കൂടാതെ എന്റെ അവളുടെ ഈ യൂട്യൂബും കൂടാതെ കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഞങ്ങൾ ആരോടും പറയാറില്ല, നിങ്ങളുടെ അടുത്തും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അത് നല്ലൊരു സമയം വരുമ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ അമ്മ ചെയ്യുന്ന സൽപ്രവർത്തികളും ഇതുവരെ അങ്ങനെ ആരോടും പറയാറില്ല. ഞാൻ അങ്ങനെ ചെയ്തു, അയാൾക്ക് ഇത്ര വയസ്സ് കൊടുത്തു, ഇയാൾക്ക് അങ്ങനെ ചെയ്തു, ഞാൻ അവിടെ അത്ര ചെയ്തിട്ടുണ്ട്, പണ്ട് ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യം ഇതുവരെ ഞാൻ അമ്മയുടെ വായിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഇടങ്കൈ ചെയ്യുന്നത് വളരെ അറിയരുതെന്ന് പറയും. അത് ശരിക്കും അർത്ഥവത്തായിട്ട് എനിക്ക് കണ്ടിട്ടുള്ള ഞാൻ അമ്മയിലാണ്. അപ്പോ പറഞ്ഞുകൊണ്ടിരിക്കാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ നിങ്ങളെ ഇനി ഇരുത്തി ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അമ്മയെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. അമ്മയുടെ പേര് മാരിസുക്കു പാൽഗുണാക്ഷി എന്നാണ്. ആളെ കാണാം, വരും അമ്മ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കരിമണിങ്ങളുടെ അല്ലെങ്കിൽ കരിമഷിയുടെ അമ്മയാണ്. പേര് സുകുമാരി ഗോപാലകൃഷ്ണൻ. അതിനാണ് ഞാൻ മാരി സുക്കു പാൽഗുണാക്ഷി എന്ന് പറയുന്നത്. ഹസ്ബൻഡിന്റെ പേരാണ് ഗോപാലകൃഷ്ണൻ. എന്റെ സ്വന്തം വീട് മാറ്റുപുഴ വാഴപ്പുഴാണ്. പിന്നെ ഞാൻ ഹെൽത്ത് സർവീസിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത്. ഒരു 1965 ഞാൻ ആദ്യമായിട്ട് സർവീസ് കയറിയത്. അത് വയനാട്ടിലാണ്. അന്നൊക്കെ ഞാൻ ഫീൽഡുകളിലാണ് ആദ്യമായിട്ട് ജോലിക്ക് പോയത്. അത് അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യമാണ് ആരോഗ്യത്തിലാണ് പ്രധാനമായിട്ട് ഊന്നിട്ട് നൽകിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു ബാക്കിയുള്ളവരുടെയൊക്കെ ആരോഗ്യം, അമ്മയുടെയും കുഞ്ഞിൻ്റെയും കഴിഞ്ഞിട്ട്. അതുപോലെ ഒത്തിരി ലേബർ കേസ് വീടുകളിൽ പോയി എടുത്തിട്ടുണ്ട്. അന്നൊക്കെ എന്ന് വെച്ചാൽ ആശുപത്രി പ്രസവിക്കുന്നതാണ് എല്ലാവർക്കും പേടി. ഇന്നത്തെ അവസ്ഥയുടെ നേരെ തിരിഞ്ഞ് ഇന്നിപ്പോൾ എല്ലാവർക്കും വീടിട്ട് പ്രസവിക്കാൻ പേടി, ആശുപത്രിയിലാണ് എല്ലാവരും. അങ്ങനെ അന്നത്തെ കാലം നേരെ തിരിച്ചായിരുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി കുട്ടികളെൻ്റെ കയ്യിൽ കൂടി വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇന്നിപ്പോൾ പെൻഷനോട് എടുത്തിട്ട് ആയിട്ടുണ്ടായിരിക്കാം. അമ്മയുടെ കുട്ടിക്കാലത്ത് ഉള്ള എന്തെങ്കിലും ഓർമ്മകളൊന്നും നല്ല ഓർമ്മകൾ മറക്കാൻ പറ്റാത്ത നല്ല ഓർമ്മകൾ തന്നെയാണ്. അന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാല് ഒരിക്കലും തിരിഞ്ഞു കുട്ടിക്കാലത്ത് ജീവിതം ഒരിക്കലും തിരിച്ചിട്ടില്ല. അത്രയ്ക്കും നല്ല ജീവിതമായിരുന്നു. എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അവസരം കുട്ടിക്കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ജോലി കിട്ടി ഇപ്പോഴേക്കുണ്ടായിട്ടുണ്ട്. ജോലി കിട്ടി കൊല്ലം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ഉച്ച സമയത്ത് വയനാട്ടിലിങ്ങനെ ഒരു കണ്ടത്തിൽ നടക്കുന്ന ഒരു വരുമ്പത്തോടെ വരുമ്പോൾ ഒരു സ്ഥലം കിട്ടും നോക്കിയപ്പോ ഒരു ഇത്ര അടുത്തായിട്ടൊരു മുഹൂർത്തം പത്തി വിടാത്ത നിൽക്കുന്നുണ്ട്.
അത് കണ്ടിട്ട് ഞാൻ എനിക്ക് ഞാനും ഈശ്വര വിശ്വാസിയാണ്, എല്ലാം ഗുരുവായൂരപ്പനെ ആശ്രയിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ ഞാനിങ്ങനെ തോന്നിയത് എന്റെ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഒരു എത്ര പ്രാവശ്യം പറഞ്ഞിട്ടറിയാൻ പറ്റും, 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ അത് ഭക്തി തന്നെ ഇവിടെ താഴ്ത്തി പോകുന്നതാണ്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ മോട്ടം ഭക്തിപ്പെടുത്തി കാണുന്നത്. അങ്ങനെ അതെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അമ്മയുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് ഇൻഫ്ലുവൻസ് പ്രഭാവം അതിന്റെ അച്ഛനാണ്. കാരണം അച്ഛന് ഒത്തിരി ക്ഷമയുള്ള ആളാണ്. അമ്മ എന്തെല്ലാം കിടന്നു പറഞ്ഞാലും അച്ഛൻ രാഷ്ട്രീയം പറഞ്ഞില്ല, ചിരിച്ചോണ്ടിരിക്കണം, അത്രയ്ക്ക് നല്ല ക്ഷമയുള്ള ആളായിരുന്നു എന്റെ അച്ഛൻ. അതൊക്കെ എന്നെ കൂടുതൽ ആ അച്ഛന്റെ ഏകദേശം രൂപ സ്വഭാവമൊക്കെ ഏകദേശം എന്റെ അച്ഛൻ്റെയാണ് കിട്ടിയിരിക്കുന്നതാണ് പറയുന്നത്. ജോലിയുടെ സമയത്ത് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ? ജോലിയുടെ സമയത്താണ് ഇപ്പൊ ഇത് കണ്ടത്. പിന്നെ അല്ലാത്ത ജോലിയുടെ സമയത്ത് വെച്ചാൽ ഒത്തിരി കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്തൊക്കെ വീടിനൊക്കെ പോകാന്ന് പറഞ്ഞാല് ഭയങ്കര കാടും വീടും ഒക്കെ കടന്നിട്ടാണ് നടന്നിട്ടാണ് പോണത്. കാടും വീടൊക്കെ തന്നെ നടന്ന് ചവിട്ടി പോണം. അതൊക്കെ നിങ്ങൾക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല ആ സാഹചര്യം. അതൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞു പോയത് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ നല്ല നല്ലൊരു ഇന്നത്തെ കാലം എന്ന് വെച്ച് നോക്കുമ്പോ അതൊക്കെ നല്ല നല്ല കാലങ്ങളാണ് ഓർമ്മ. നിങ്ങൾക്കറിയോ അമ്മ ജനിച്ചത്, അമ്മയ്ക്കിപ്പം 74 വയസ്സായി. അമ്മ ജനിച്ചത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. അപ്പം നമുക്ക് ശരിക്കും അറിയാം നമ്മുടെ ബിൽ ഗേറ്റ്സും അങ്ങനെയുള്ള നമ്മുടെ ലൈഫിനെ മാറ്റിമറിച്ച ടെക്നോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്ന ആളുകളെല്ലാം ജനിച്ചത് 1950-ലും 1960-ലും ആ ഒരു സമയത്തായിരുന്നു. ആ ഒരു സമയത്ത് ആ മാറ്റങ്ങൾ കണ്ടുകൊണ്ടും പഴയതും പഴമയും പുതുമയും ഇപ്പോൾ അമ്മ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം അന്ന് ഉണ്ടായിരുന്നതും ഇന്നുണ്ടായിരുന്ന എല്ലാം അമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആ ചേഞ്ചസിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ കൊറേ ലോകകാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം എന്നെ പറ്റി എന്താണ് അമ്മയുടെ അഭിപ്രായം? എനിക്ക് ശരിക്കുള്ള അഭിപ്രായം പറഞ്ഞു, ശരിക്കുള്ള അഭിപ്രായം ഇങ്ങനത്തെ ഒരു മരുമകനെ കിട്ടിയാൽ എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട്. കാരണം ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം മഞ്ജുന് 35 വയസ്സ് കഴിഞ്ഞ പിന്നീട് കല്യാണം താമസിച്ചപ്പോഴും ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. കല്യാണം താമസിച്ചു കാരണം വീട്ടിലും ആണെങ്കിലും അച്ഛനാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഇതിനെ പറ്റി പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ച കാലഘട്ടങ്ങളാണ്. പക്ഷെ വിജയുടെ മഞ്ജുവായിട്ട് കല്യാണം കഴിഞ്ഞത് പിന്നെ എനിക്ക് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത് അത്ര നല്ല ഒരു സ്വഭാവത്തിനോടുമ്പോൾ എന്റെ മരുമകൻ. എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്, ദൈവത്തിനോട് നന്ദിയുണ്ട്. എനിക്കും ഇങ്ങനൊരു നല്ല അമ്മേനെ തന്നതിൽ എനിക്ക് ദൈവത്തോട് ഭയങ്കര വളരെയധികം നന്ദിയുണ്ട്. കാരണം എനിക്ക് കുറേ നല്ല ക്വാളിറ്റീസ്, ക്ഷമയുടെയും ബാക്കി എല്ലാത്തിൻ്റെയും നല്ല ഭക്ഷണം, ഓ അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചിരുന്നത് വളരെ രുചിയുള്ള ഭക്ഷണമാണ് ഏറ്റവും ശരീരത്തിന് നല്ലതെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുറച്ച് നാൾ വരെ. പക്ഷേ രുചിയിലല്ല, ആ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയിലാണ് കാര്യം എന്ന് മനസ്സിലാക്കി തന്നത് അമ്മയാണ്. മാത്രമല്ല എന്ത് നമുക്ക് ഒരു ശരീരത്തിൽ അസ്വാസ്ഥ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് കരിമഷി പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളിൽ അമ്മയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് കുറേയൊക്കെ അവൾ പറഞ്ഞിരുന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും വയറിനസ് ഉണ്ടെങ്കിലും എന്തൊരു നമുക്ക് വയ്യായ്ക ഉണ്ടെങ്കിലും അമ്മയ്ക്ക് അതിന് ഒരു മരുന്നറിയാം. അങ്ങനെ ഒരു ക്വാളിറ്റിയും കൂടി അമ്മയ്ക്കുണ്ട്. മാത്രമല്ല ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അമ്മ വളരെയധികം ടേസ്റ്റ്, ഉപ്പും പുളിയും ഒക്കെ അധികം ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു കറിക്കും ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കാൻ അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം. അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ആരെങ്കിലും പുറത്തുനിന്ന് വരുന്ന നന്നായിട്ട് ടേസ്റ്റായിട്ട് ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാൻ അമ്മയ്ക്ക് അറിയാം. പക്ഷേ വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉപ്പും പുളിയും ഒക്കെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണയൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം അമ്മ ഉണ്ടാക്കാറുള്ളൂ. ഇനി അത് കാരണം തന്നെ കുറേ അമ്മയ്ക്ക് വഴക്കിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്മയുടെ ഭക്ഷണം കൂടുതല, ഇത് ഉപ്പില്ല, മുളകില്ല, ഇത് എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഇത് ഞാൻ കമന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എത്ര അങ്ങനെ പറഞ്ഞാലും അമ്മ വീണ്ടും അങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. കാരണം അത് അമ്മയുടെ സ്നേഹമാണ്. അപ്പം വീണ്ടും വീണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതായിരിക്കണം, കുട്ടികൾ നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു എന്നുള്ളതാണ് അമ്മയുടെ ആകെയുള്ള ആഗ്രഹം. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അമ്മ അങ്ങനെ ഉണ്ടാക്കുള്ളൂ. അമ്മയ്ക്ക് നല്ലത് ഉണ്ടാക്കാൻ അറിയാം, അമ്മയ്ക്ക് മറ്റേ ടേസ്റ്റ് കൂട്ടി ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ അമ്മ അങ്ങനെ ഉണ്ടാക്കില്ല.
അതൊരു വലിയ വലിയൊരു ക്വാളിറ്റിയാണ്. ഈ കാരണം ആളുകൾ ഇങ്ങനെ ടേസ്റ്റ് കൂട്ടി ഉണ്ടാക്കി പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി ഇഷ്ടംപോലെ ആളുകൾ ശ്രമിക്കാറുണ്ട്. ടേ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആ ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെ ടേസ്റ്റ് കൂട്ടി ചെയ്യുന്നതല്ല ശരിക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരാൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത് വളരെ വലിയ കാര്യമാണ്. കാരണം ഫുഡാണല്ലോ നമ്മളെ നേരെ നിർത്തുന്നത്. ശരിക്കും ഫുഡ് ദൈവമാണെന്ന് പറയും. ഫുഡ് കഴിക്കുമ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ടുണ്ട് ആവശ്യമില്ല. ഇപ്പം ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ബോസ് വന്നു, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകൻ വന്നു, അല്ലെങ്കിൽ ദൈവം തന്നെ ഫ്രണ്ടിൽ അവതരിച്ചാലും, നിങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരായിക്കൊള്ളട്ടെ, ആ നിങ്ങളുടെ ദൈവം ഫ്രണ്ടിൽ വന്ന് നിന്നാൽ പോലും എഴുന്നേറ്റ് നിൽക്കരുതെന്ന് പറയും. കാരണം ഫുഡിന് അത്രയും വലിയ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് കരിമഷി ആണെങ്കിലും ഞങ്ങളാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ അത്രയും ഇത് പറയുന്നത്. കാരണം ഫുഡ് ഈസ് ഗോഡ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചുപോയെങ്കിലും ഫുഡ് ഇതാണല്ലോ, ദൈവമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. അമ്മയുടെ ഫുഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതൊരു വളരെ മഹത്തായ ഒരു കാര്യമാണ് അമ്മയുടെ കാര്യത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയത്. ഇനി ഒരു കാര്യം, എനിക്ക് അമ്മക്ക് മിസ്റ്റർ മരുമകനിൽ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? കരിമഷിയുടെ ചോദ്യം. ഇഷ്ടമല്ലാത്ത എന്നെ എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത കാര്യം എന്താണ്? വേഗം പറയണം, ആലോചിക്കരുത്, പെട്ടെന്ന് മനസ്സിലാക്കി നമ്മൾ പറയാം. ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു ഇതില്ല. കാരണം കുറച്ചേരം ആലോചിച്ചോടെ കുട്ടികളെല്ലാം അത് കഴിഞ്ഞ്, കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ചെയ്യണം എന്നങ്ങനെയുള്ള ഒരു താല്പര്യമൊക്കെ. അതിനോട് എനിക്ക് അത്ര യോജിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അങ്ങനെ പറയണത് നേരിട്ട് പറഞ്ഞ് ശരിയല്ലെന്നോ തന്നെ ഞാൻ പറയാറില്ല. പക്ഷെ അതിന് ഇത്തിരി എനിക്കൊരു ഇതുണ്ട്. കാരണം പറഞ്ഞോണ്ടിരുന്ന ഇത്തിരി കുറച്ചു നേരം ഇന്ന് ആലോചിക്കും, വേണോ ആലോചിച്ചിട്ടാണ് പുള്ളി ഇറങ്ങുള്ളൂ. ഞാനൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ, പെട്ടെന്ന് ചാടിക്കണം ഒന്നും ചെയ്തില്ല. എത്ര ഇതാണുള്ള കാര്യമാണെങ്കിലും ഞാനൊരു തെല്ല ആലോചിക്കാം. എൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വരും വരകളൊക്കെ ആലോചിച്ചിട്ട് എന്തും തീപ്പെട്ടി പിടിക്കാനാണെങ്കിലും ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ചെറിയൊരു ഇത്തിരി സ്ലോ ആണ് എല്ലാ കാര്യത്തിലും. അപ്പം അത് കരിമഷിക്കുമുള്ളൊരു ഇതാണ്. അപ്പോൾ അവസാനമായിട്ട് വുമൻസ് ഡേ, സ്ത്രീകളുടെ ഈ ദിവസത്തിൽ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? നമ്മൾ സ്ത്രീകളെല്ലാവരും നല്ല സ്ട്രോങ് ആണ്. അത് മിക്കവർക്ക് അറിഞ്ഞുകൂടാ. ഓരോ അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എത്ര സ്ട്രോങ് ആണെന്ന് മനസ്സിലാകുന്നത്. ഓരോ സിറ്റുവേഷൻസ്, അതായത് ഓരോ കാര്യങ്ങൾ, ഓരോ എന്താണ് അനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ നേരിടുന്നത് എങ്ങനെയാണെന്ന്, അതെങ്ങനെ നേരിട്ടെന്നത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്കറിയാം അങ്ങനെ എല്ലാ സ്ത്രീകളും ഒരു തരത്തിലൊരു സ്ട്രോങ് ആണ്. അതുകൊണ്ട് എല്ലാവരും സ്ട്രോങ് ആയിരിക്കണം. എന്ത് വിഷമം വന്നാലും അതിനൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. നമ്മുടെ ശക്തി നമുക്കുണ്ട്. പക്ഷെ നമ്മളൊക്കെ മിക്കവർക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എത്ര ശക്തിയുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് എല്ലാവരും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക. മാനസികമായിട്ടും മാനസികമായിട്ടും പക്ഷെ ശാരീരികമായിട്ട് ചിലപ്പോ നമ്മള് പുരുഷന്മാരുടെ അത്ര ശക്തി എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ മാനസികമായിട്ട് നമ്മുടെ അത്ര ശക്തി പുരുഷന്മാർക്കില്ല. എല്ലാം ശക്തി, എല്ലാവർക്കും നല്ല ശക്തി എല്ലാം ഉണ്ട്, എല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ വിമൻസ് ഡേയിൽ നിങ്ങൾക്ക് കൊടുത്തരാനുള്ള ഒരു ഉപദേശമല്ല, ഒരു സന്ദേശം. അതെ, സന്ദേശം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. സ്ത്രീകൾക്ക് എപ്പോഴും സ്ത്രീകൾ പുറകോട്ട് പോകുന്നൊരു കാര്യം വിദ്യാഭ്യാസം ഇല്ല, വിദ്യാഭ്യാസം നേടാനുള്ള ഒരു അവസരം ഇല്ലാത്തത് കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടാതെ പോകുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ, നിങ്ങളുടെ അമ്മമാരാണെങ്കിലും നിങ്ങൾ കുട്ടികളെയും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരേപോലെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. കാരണം അവർക്ക് മുമ്പോട്ട് വരാനായിട്ട് അവർക്കൊരു ജീവിത വരുമാനം, അവർക്ക് ഏത് മേഖലയിലാണോ അവർക്ക് ഒരു താല്പര്യമുള്ളത് ആ മേഖലയിൽ അവർക്ക് കൂടുതൽ അറിവ് നേടി അതിൽ നിന്നും ഒരു വരുമാനം നേടാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഏത് കുട്ടികളായാലും അമ്മമാരായാലും ആരായാലും അതിനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ നമ്മൾ പറയുന്നതിനൊരു വില ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ നന്നായിട്ട് വിദ്യാഭ്യാസം നേടണം. വിദ്യാഭ്യാസം നേടിയാൽ തന്നെ നിങ്ങൾക്ക് പവർ, നമ്മുടെ പവർ നമ്മുടെ കയ്യിൽ വരും. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് വരാം. അതെ, ഒരു വരുമാനം നേടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക.
ഈ എല്ലാ സ്ത്രീകളും എല്ലാ പഠിച്ചു വരുന്ന ആളുകളും എല്ലാവരും ഒരു വരുമാനം നേടാനുള്ളൊരു മാർഗം കണ്ടെത്തണം. അതാണ് നമ്മളെ മുമ്പോട്ട് നയിക്കാൻ, നമ്മളെ ശാക്തീകരിക്കാനും സഹായിക്കുള്ളൂ. അല്ലാതെ സ്ത്രീ ശാക്തീകരണത്തിന്റെ സെമിനാർ അറ്റൻഡ് ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു സ്ത്രീക്കും മുമ്പോട്ട് വരാൻ പറ്റില്ല. നമ്മൾ തന്നെ ആലോചിച്ച്, നമ്മൾ തന്നെ പഠിച്ച് രാവിലെയും വൈകിട്ടും അധ്വാനിച്ച് വരുമാനം നേടി മുമ്പോട്ട് വരാം. അപ്പോൾ ഇതാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഐശ്വര്യവും എല്ലാ അനുഗ്രഹങ്ങളെയും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.